നമുക്ക് ഇന്ന് ചക്കക്കുരിയും ചെമ്മീനും കൂടിയിട്ട് നല്ല ചാറൊക്കെ നന്നായി കുറുകി എടുത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ മുളകിട്ട മീൻ കറിയുടെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോനെക്കാട്ടും എളുപ്പത്തിൽ നമ്മളെല്ലാം കൂടെ ഒരു മുളകിട്ട മീനിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വേറൊരു ടൈപ്പ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം അപ്പം നമുക്ക് ചക്കക്കുരിയും ചെമ്മീനും വെക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ മുളകിട്ട മീൻകറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് നൂളിൽ ഉലുവ ഇട്ട് കൊടുക്കാട്ടെ ഉലുവ അധികാവരുത് ഇട്ട് ആ ഒരു ഫ്ലേവറേ വേണ്ടോ അല്ലെങ്കിൽ കക്കിയും അധികമായി കഴിഞ്ഞുണ്ടെങ്കിൽ ഈ രണ്ട് പച്ചലമുളക് മുഴുവനോടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം വേണ്ടോ അതല്ല അതിൻ്റെ ഇരിവ് വേണമെന്നുള്ളവർ അത് കീറിയിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മുളം കൂടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നല്ല ഒരു പച്ചമുളക് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഇറങ്ങുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു നാല് കതിരി വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പില ധാരാളമായിട്ട് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ വരണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് ഇങ്ങനെ നിൽക്കും വെളുത്തുള്ളിയുടെ ഒക്കെ അത് വരാൻ പാടില്ലേ അപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ ഇങ്ങനെ ഈ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുപ്പതല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ ചുവന്നുള്ളി അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഉള്ളി ഇല്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളി കയ്യിലില്ലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഐഡിയ പറഞ്ഞു തരാം അപ്പോൾ ചെറിയ ഉള്ളി കയ്യിലുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യാമായിട്ട് അരച്ച് തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി തന്നെ ചേർക്കുക അപ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് പിന്നെ ചാറും നന്നായിട്ട് കുറുകിയിട്ട് കിട്ടും അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തവർ ഒരു വലിയ സൈസ് സവാള എടുക്കുക എന്നിട്ട് അത് നല്ല പൊടിപൊടിയായിട്ട് പൊടി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കണമെങ്കിൽ അരക്കരുതിട്ട് സവാള എടുക്കണമെങ്കിൽ അപ്പോൾ സവാള ചേർക്കുന്നവർ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് ആ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ അവിടെ ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയായ കാരണം നമുക്ക് രണ്ട് ടീസ്പൂൺ ധൈര്യമായിട്ട് ചേർക്കാം പുറത്തുനിന്ന് മേടിച്ചതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കുത്തുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഇനി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളകപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇടയിൽ നമ്മുടെ ഈ ഉള്ളിയൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുതിട്ട് അത് കരിയാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇവിടെ വയ്ക്കാം ഇതാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് മുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ആ ഉള്ളിയുടെ ഒരു പച്ചമണൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ സാധാരണ നല്ല ജീരകമല്ലേ അതും കൂടെ ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് ിട്ട് അതൊന്ന് ആയി വരട്ടെ ഒന്ന് മൂത്ത ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി കേട്ടോ വല്ലാണ്ട് അതിനെ ബ്രൗൺ ഷെയ്ഡാക്കി മുരിയിക്കരുത് ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങി നല്ലൊരു മണം വരുമ്പോൾ നമ്മുടെ ആ നമ്മൾ മസാല മിക്സ് ആക്കി വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം എന്നിട്ടത് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി വല്ലാണ്ടിട്ട് ഡ്രൈ ഒന്നും ആക്കരുത് കേട്ടോ ആ ഒരു ഇതിലത്തെ ആ മോയ്സ്ചറ് കളയരുത് ഉള്ളിയായാലും ഇളക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ മസാലകളായാലും അപ്പോൾ അതേ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചതാണ് കേട്ടോ അരച്ച് പേസ്റ്റ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാറിന് ഇത്തിരി ഒരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലെല്ലാം അരച്ചിങ്ങനെ ചേർക്കണത് അപ്പോൾ ഇതിലേക്ക് പുളിക്ക് തക്കാളിയും നമ്മൾ കുടംപുളിയും കൂടെ ചേർക്കണുണ്ട് കേട്ടോ രണ്ട് പുളികൾ ചേരണം തക്കാളി മാത്രമാകുമ്പോൾ ഒരു ചൊടി ഉണ്ടാവില്ല കുടംപുളി വരുമ്പോഴാണ് നല്ലൊരു ചൊടി ഉണ്ടാവുക അതല്ല നിങ്ങൾക്ക് കോൽപ്പുളി വേണ്ടവർക്ക് കോൽപ്പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ അതേ ഇനി തക്കാളിയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ആ തക്കാളിയുടെ ആ വെല്ലാണ്ടിട്ട് പറ്റിക്കരുത് ആ പച്ചപ്പൊന്ന് മാറി ഈ സൈഡിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് കുടമ്പുളിയാണ് കേട്ടോ ചെറിയ അല്ലിയേ വേണ്ട പുളിക്കനുസരിച്ചിട്ട് കുടമ്പുളി ഞാൻ അവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ചക്കക്കുരു ഇതിലിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ചക്കക്കുരു നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വിസിലടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം ആവശ്യമില്ല കേട്ടോ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാകും നമുക്ക് ചെമ്മീൻ മാത്രമേ ഇതിലേക്ക് ഇട്ട് വേവിക്കേണ്ടി വരുള്ളൂ അപ്പോൾ ഇപ്പം നമ്മളിതേ ചക്കക്കുരു ഒരു പത്ത് പതിനഞ്ച് ചുളകാണ് അത് ഒരു ചക്കക്കുരു രണ്ടാക്കിയിട്ടാണ് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക അപ്പോൾ ചക്കക്കുരി നല്ലോണം വേവുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ തയ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ചക്കക്കൂരിൻ്റെ വേവൊക്കെ നോക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് മീൻ ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ ഇവിടെ നാനൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കണത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ആക്കി വെച്ചിരുന്നതാണ് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ചെമ്മീനും ആ ചാറും ഒക്കെ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിലത്തെ ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് ചെമ്മീനിലേക്ക് ഒന്ന് പിടിച്ച് വരണം ചെമ്മീൻ അധികം വേവില്ല കേട്ടോ ഒരു ആറേഴ് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ ചെമ്മീനായി കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുക്കി വെക്കുക ചാറിലേക്ക് അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് അപ്പോൾ അതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഗിവവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പങ്കെടുക്കുക ജൂൺ എട്ടാം തീയതി വരെയാണ് നമ്മുടെ സമയം നമ്മുടെ പൊട്ടറ്റോ ബാങ്ക് കേക്കിൻ്റെ വീഡിയോയിലാണ് നമ്മൾ ഗിവേൻ്റെ ക്വസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം